ആണിയല്ല നിങ്ങൾ, കമ്പിപ്പാറ വേണമെങ്കിൽ ചുമലടിച്ച് കയറ്റിക്കോ. ജിപ്സം പ്ലാസ്റ്റർ ഉടായ്പാണ് ഉടായ്പാണ് ഉടായ്പാണ്. ജിപ്സം പ്ലാസ്റ്ററുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണണേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ്, ജിപ്സം പ്ലാസ്റ്റർ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞ് ഞാനൊക്കെ പെട്ടുപോയി, ജിപ്സം പ്ലാസ്റ്റർ പൊളിഞ്ഞു പോരുണ്ട്, പിന്നീട് അത് തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ വരില്ല, കമ്പനിക്ക് എന്നൊരു ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിനെ കുറിച്ച് ഒരുപാട് പേർക്കുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇപ്പം ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ശരിക്കും ഉടായ്പാണോ, ഇതിനെക്കുറിച്ച് അറിയാത്തവരാണോ അതിങ്ങനെ പറയുന്നത്? അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത ഒരു ടീം ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവരോടാണ് നമുക്ക് കൂടുതൽ കാര്യമെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ കണ്ടോ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. ഓ എന്താ പാട്, ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി, പറയും പറയും. ശരിക്കും ജിപ്സം പ്ലാസ്റ്റർ ഉടായ്പാണോ? ഒരിക്കലുമല്ല, നമ്മൾ ചെയ്ത ജിപ്സം പ്ലാസ്റ്റർ ഒരിക്കലും ഉടായ്പല്ല, നമ്മൾ സറിയം പ്ലാസ് എച്ച് ഡി എം ആർന്ന് മെറ്റീരിയൽ ചെയ്യുന്നത്. അല്ല, ഒരുപാട് പേരുന്നാണ് ഈ ഒരു പരാതിയൊക്കെ പറയുന്നത്, നിങ്ങളെ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റർ നമ്മളെ മെറ്റീരിയൽ ഉടായ്പല്ല. ഉടായ്പല്ല അല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും നിങ്ങളെ ജിപ്സം പ്ലാസ്റ്ററിൽ ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. സത്യം? കൺഫേം ആയിട്ട്. കൺഫേം ആണ്. എന്താണ് ഉറപ്പ്? ലൈഫ് ടൈം ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ്. ആ, നിങ്ങൾ എന്നാണ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ജിപ്സത്തിന്? ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കും. ആ ജീവനാന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. യെസ്. പിന്നെ അത് ഉടായ്പാണ് ചോദ്യത്തിന് എന്നൊരു അർത്ഥമില്ല. അറിയില്ല, ഒരു അർത്ഥമില്ല. പോളിമർ മിക്സ് ആയ മെറ്റീരിയൽ ആണ്, അതായത് പോളിമർ നമ്മളെ പുറത്ത് നമ്മള് പ്രൈമറിൽ പോളിമർ മിക്സ് ആക്കി അടിക്കും, അതായത് പെയിന്റ് ഒക്കെ 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന അറിയോ, അതിൽ പോളിമർ മിക്സ് ആക്കിയതുകൊണ്ടാണ്. ആ പോളിമർ നമ്മുടെ സറിൻ പ്ലാസ്റ്റ് എച്ച് ഡി എം ആറിന് മിക്സ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ലൈഫ് ടൈം ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ എന്നാൽ ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓൾ കേരള തമിഴ്നാട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രൊജക്ട്, അതുപോലെ കർണാടക ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും 3 സംസ്ഥാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കേരളം കർണാടക തമിഴ്നാട് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് സർവീസ് എച്ച് ഡി എം ആർ സ്ക്വയർ ഫീറ്റ് 45 രൂപയാണ്. 45 രൂപക്ക് നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരം എന്താണ്? ഇപ്പൊ ഉടായ്പെല്ലാം നമ്മൾ എന്താണ് ആദ്യം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? ഇത് ചെയ്യുന്ന ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒറ്റ വർക്കിന്റെ മുകളിൽ നമുക്ക് പുട്ടി ഫിനിഷിംഗ് ആയി. പുട്ടി ഫിനിഷിംഗ് ആയി? ഈ ഒരു വർക്കിന് അത് പുട്ടി ഫിനിഷിംഗ് ആണ്. നമുക്ക് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിന് ക്യൂറിങ്ങിന് 15 ദിവസം കൊടുത്തിട്ട് അതിനെ മേലെ വൈറ്റ് സിമെന്റ് അടിച്ച് പുട്ടി ഇട്ടിട്ട് കൊടുക്കുന്ന ടൈം 2-3 മാസമാണ്. ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ തുടങ്ങി ഇന്നത്തേക്ക് 6 ദിവസമായിരുന്നു. ഈ 6 ദിവസം കൊണ്ട് ഇത്രയും ഏരിയ വർക്ക് നമുക്ക് ഫിനിഷ് ആയി. ഇത് ഇപ്പോഴത്തെ സ്ക്വയർ ഫീറ്റ് വീടാണ്? ഇത് 4000 സ്ക്വയർ ഫീറ്റ് വർക്കാണ്. നമ്മുടെ 4000 സ്ക്വയർ ഫീറ്റ് വർക്കാണ് നമ്മുടെ. അത് പാഷൻ ആണ്. ഒരു 7 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഇത്രയും ഏരിയ നമുക്ക് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു. ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞല്ലോ. ഓൾമോസ്റ്റ് വർക്ക് ഇപ്പൊ എഡ്ജ് മാത്രമേ ക്ലിയർ ചെയ്യാണ്ടല്ലേ? ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരു 3 ദിവസം വർക്ക്, ടോട്ടൽ 10 ദിവസത്തെ വർക്ക്. 10 ദിവസത്തെ വർക്ക് കൊണ്ട് ഫിനിഷിംഗ് ആയി. ഫിനിഷിംഗ് 4000 സ്ക്വയർ ഫീറ്റ് വർക്ക് 10 ദിവസം കൊണ്ട് കഴിഞ്ഞു. കഴിഞ്ഞു. വീട്ടുകാർക്ക് ടൈലിടാം. ടൈലിടാം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. ഇനി ഒരു പണി ഇവിടെ നമുക്ക് ഇനി ബാക്കിയുണ്ടാവില്ല. വീട്ടുകാർക്ക് സംബന്ധിച്ചോളാം ഇത് ലാഭം, ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ തന്നെ പറയും. ഈ ചെയ്യുന്ന ലാഭമാണോ നഷ്ടമാണോ? ഈ 10 ദിവസം കൊണ്ട് 4000 സ്ക്വയർ ഫീറ്റ് വർക്ക് തീർത്ത ലാഭമാണോ നഷ്ടമാണോ? എത്രയോ ലാഭമാണല്ലോ. ആ ഒരു ബേസ് വെച്ച് എത്രയോ ലാഭമാണ്? 30% ലാഭം. പ്ലാസ്റ്ററിങ്ങൾക്കാണെങ്കിൽ എന്തായാലും മാസമൊക്കെ ടൈം എടുക്കുമല്ലോ. തീർച്ചയായും. അപ്പൊ 10 ദിവസം കൊണ്ട് ശേഷം നമ്മളെ കുട്ടി നമ്മളെ ജിപ്സം പ്ലാസ്റ്ററിന്റെ വർക്ക് തീരുമോ? വീട് എപ്പോഴും ഒരു കൂളിംഗ് ആയിരുന്നു. നല്ല കൂളിംഗ് വെച്ച് ഊട്ടി പോലും ഉണ്ടാവില്ല. ജിപ്സം പ്ലാസ്റ്ററിന്റെ കൂളിംഗ് ആയിരിക്കും. അങ്ങനെയല്ല, അത് അങ്ങനെ ഒരു വേർഡ് നമ്മൾ പറയുന്ന മോശമാണ്. കാരണം വെച്ചാൽ ഊട്ടി പോലൊന്നും ഒരിക്കലും വീട് കൂളിംഗ് ഉണ്ടാവില്ല. കൂളിംഗ് ഉണ്ടാവില്ല. നമ്മള് സിമന്റിന് അപേക്ഷിച്ച് സിമന്റ് എന്ന സാധനം ചൂടാണ്. ചൂടാണ്. ആ ചൂട് ഇതിനകത്ത് ഉണ്ടാവില്ല. പറയുന്നത് കൂളിംഗ് ആണെന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല. അല്ലാതെ കൂളിംഗ് എന്ന് പറയുമ്പോ ഒരു ആസിഡ് ടാപ്പ് ഒന്നും ഉണ്ടാവില്ല. അയ്യോ, അതൊന്നും ഒരിക്കലും. അതൊന്നും വെറും അങ്ങനെ പറയുന്നത് മോശമാണ്. എന്തായാലും സിമന്റ് പ്ലാസ്റ്ററിന് അപേക്ഷിച്ചാണ് അത്യാവശ്യം. സിമന്റ് എന്ന മെറ്റീരിയൽ ചൂടാണ്, ജിപ്സം എന്ന മെറ്റീരിയൽ കൂളിംഗ് മെറ്റീരിയൽ. കൂളിംഗ് മെറ്റീരിയൽ ആണ്. ആ ഒരു ഡിഫറൻറ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻറ് ഉണ്ടാവും. പിന്നെ ആസ് ഒക്കെ ഇട്ട് തണുപ്പായി കഴിഞ്ഞാൽ റൂമിൽ നല്ല തണുപ്പ്. ആ തണുപ്പ് നിലനിൽക്കും. നിലനിൽക്കും. വേഗം വലിച്ചു പോകില്ല. വലിച്ചു പോകില്ല. ഓക്കെ, പിന്നെ ഒരു സംശയമാണ്, വെള്ളം തട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവൊക്കെ? പൊളിഞ്ഞു പോലെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ? അങ്ങനെയൊന്നുമില്ല. വെള്ളം തട്ടി നമുക്ക് വീടുകളിലാവുമ്പോൾ വെള്ളം ഒഴിച്ച് കഴുകണം. വെള്ളം ഒഴിച്ച് തുടക്കമൊക്കെ വേണ്ടേ? ചുമര് ഇപ്പൊ ചളിയായി, അപ്പൊ വെള്ളം ഒഴിച്ച് കഴുകണ്ടേ? തീർച്ചയായിട്ടും കഴുകണല്ലോ. പിന്നെ അതെന്താണ്, അത് കഴിഞ്ഞപ്പോ പണി വെള്ളം ഒഴിച്ച് കാണിച്ചാലോ? നിങ്ങൾക്ക് ഒന്നും പറ്റുമല്ലോ നോക്കാലോ. വെള്ളം ഒഴിച്ച് കഴുകാൻ വെള്ളം വെച്ചു ഒന്നും പ്രശ്നമില്ല. നമ്മുടെ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് സറിയം പ്ലാസ് എച്ച് ഡി എം ആറിന്റെ. അത് നിങ്ങൾ പ്രശ്നമൊക്കെ വേണ്ടത്. ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നില്ലേ? അതൊരു ചോദ്യമേ അല്ലല്ലോ സത്യം പറയുകയാണെങ്കിൽ. സത്യം, ഒരു ചോദ്യം അല്ല അത്. പിന്നെ ഒരുപാട് പേരുണ്ട് ആണിടിച്ചാലും തന്നെ പൊളിഞ്ഞു പോലെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. എന്താണ് ചോദിക്കുന്നത്? ആണി ചുമരാകുമ്പോ ആണി അടിക്കണ്ടേ? തീർച്ചയായിട്ടും ആണി അടിക്കണല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആണിയല്ല, നിങ്ങൾ കമ്പിപ്പാറ വേണമെങ്കിൽ ചുമല അടിച്ച് കയറ്റിക്കോ. അടിച്ച് ചുമര് എന്തെങ്കിലും പറ്റില്ലാണ്ട് ജിപ്സത്തിനൊന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ആണി കടിക്കുമ്പോൾ എന്നാണ് ചുമര അടുത്ത് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ. ഇപ്പൊ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, ഉണ്ടാവില്ല നമുക്കും അറിയാം. തീർച്ചയായും സംശയങ്ങൾ ചോദിക്കണം. സംശയങ്ങളാണ് ജനങ്ങൾക്ക്. സംശയങ്ങളാണ് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് എന്താണ് വിജയിച്ചറിയാം. അതെ അതെ. ജിപ്സം പ്ലാസ്റ്ററിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് നെഗറ്റീവ് പറയുന്നത് കൊണ്ടാണ്
ഈ അറിയാത്ത ആൾക്കാർ നെഗറ്റീവ് പറയുമെന്നാണ് ഏത് പ്രൊഡക്റ്റ് എന്നാണ് ബാക്കോട്ട് പിൻവലിഞ്ഞ് പോകുന്നത്. തീർച്ചയായും ഏത് ടെക്നോളജി വരുമെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അറിയാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ട രീതി എങ്ങനെ സംഭവം ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ചുമരലാണ് പടവിന്റെ സമയത്ത് ബെൻഡിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഉൾഭാഗം പൊതുവെ ബെൻഡിനാണ് പുറമേക്കാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചുമരൊക്കെ കെട്ടാറ്. അപ്പൊ ഈ ഉള്ളിലുള്ള ബെൻഡൊക്കെ ആണ് നമ്മൾ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും നമ്മളിത് ചെയ്ത് കണ്ടോ, ഇപ്പൊ ചെയ്തിട്ട് ഇവിടെ ചെയ്ത് വെച്ചു, അതിന് താഴത്തെ ഒരു പട്ടി കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് ഒരു തൂക്കിടും, ആ തൂക്കിട്ടിട്ട് അതിനെ ലെവലാക്കി ഒരു പട്ടി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് അലുമിനിയം കോൽ വെച്ചിട്ട് കോൽ ലെവലാക്കി ഇടും. ഇത് റെഡിയാക്കിയ ശേഷമാണ്, അതായത് ഇത് സ്പിരിറ്റ് ലെവലിന് കറക്റ്റ് ആയിട്ട് എന്താണ് തൂക്കും, സ്പിരിറ്റ് ലെവൽ തൂക്കിട്ട് ഇത് ലെവലാക്കി വെച്ച ശേഷം പ്ലാസ്റ്ററിംഗ് തുടങ്ങും. ഓക്കെ, തൂക്കാട്ടോണ്ട് തൂക്കി റെഡിയാക്കൂലേ? യെസ്. ഓക്കെ, ഇത് ആ ഒരു സാധനം ആദ്യം ഫസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി വെക്കും. അതെ, ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പിന്നീട് എന്താണ് പ്ലാസ്റ്റർ ചെയ്യുക, പ്ലാസ്റ്റർ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുക. ഈ തൂക്കിന് ലെവലാക്കിയിട്ട് പിന്നെ പ്ലാസ്റ്ററിംഗ് വരുള്ളൂ, പ്ലാസ്റ്ററിംഗ് വരുള്ളൂ, പുറത്ത് വരില്ല. അപ്പോൾ ഇത് പക്ക തൂക്കാണ്, പക്ക തൂക്കായിരിക്കും. ഒരു കോലും വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ്ങാണോ എന്ന് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അതാണ് ഇതിന്റെ വേറൊരു ഗുണം. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഗുണം, അതായത് പിന്നീട് പുട്ടിടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഈ പുട്ടിടേണ്ട ഒരു ആവശ്യമില്ല, ഡയറക്റ്റ് പ്രൈമർ അടിക്കുക, പെയിന്റ് അടിക്കുക. പുട്ടിനെക്കാട്ടിലും ഫിനിഷിംഗ് ആണ് ഇത്. സത്യം പറയുകയാണെങ്കിൽ പുട്ടിയുടെ നമുക്ക് ചെറിയൊരു മുരുവരിപ്പ് ഉണ്ടാവും, നിങ്ങൾ തൊട്ട് നോക്കിയേ, ഒന്നും ഉണ്ടാവില്ലേ? നിങ്ങൾ തൊട്ട് നോക്കൂ. ഞാൻ തൊട്ട് നോക്കിയതാണ്, ഇതിനെ കുറിച്ച് പിന്നെ എന്താണ് എനിക്ക് പൊതുവെ കുറച്ച് അറിയാം, അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ സംശയങ്ങളും എനിക്കില്ല അറിയാം. നമ്മൾ ഒരാൾ കസ്റ്റമർ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ആദ്യം അറിയാം, നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതല്ല ഞാൻ വന്ന സമയത്ത് തൊട്ട് നോക്കി, ഞാൻ ഇപ്പൊ ഒന്നും കാണാതെ ഈ വീട് ചെയ്യില്ലല്ലോ. അതാണ് അപ്പൊ എല്ലാം നോക്കിയിട്ട് പൊതുവെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടെന്നാണ് ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുന്ന സംഭവം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതും കുറഞ്ഞ ദിവസം കൊണ്ട്. സ്ക്വയർ ഫീറ്റ് 45 രൂപ മുടക്കിയാല് നമുക്ക് ആജീവാനന്ദ വാർഡിൽ നമുക്ക് എന്താണ് ഫാസ്റ്റിന്റെ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാം. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട് എവിടെ വേണം ചെയ്ത് കൊടുക്കല്ലേ, എവിടെ വേണം ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, എവിടെ വേണം പോയി ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, അല്ല അപ്പൊ നിങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? നമ്മൾ ചോദിക്കാൻ ചോദിക്കാൻ നിർബന്ധമാണ്. തീർച്ചയായും തുടങ്ങിയിട്ട് തന്നെ 8 വർഷമായി ഈ HDMR തുടങ്ങിയിട്ട്. ഇതിന്റെ വേരിയേഷൻ വരാൻ വേണ്ടി പോവാണ്, വാട്ടർ പ്രൂഫ് എന്ന മെറ്റീരിയൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്, ഇറങ്ങാൻ പോവാണ്. അതെ, ഇതൊക്കെ നമുക്ക് വീടിനുള്ളിൽ ചെയ്യാം, വീടിനുള്ളിൽ സ്ക്വയർ ഫീറ്റ് 45 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്ത് കൊടുക്കാം, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, ഇനി കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമില്ല. ഇതിന് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്ത് സംശയങ്ങളൊക്കെ ഇതിലൊക്കെ ഇനിയിപ്പോ സംശയങ്ങൾ ഇനി ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെ നമ്പർ അവിടെ കൊടുക്കുന്നത് പല്ല് കോൺടാക്ട് ചെയ്തിട്ട് അറിയാം, സംശയങ്ങൾ തീർത്തു കൊടുക്കലേ ഇനിയും സംശയങ്ങൾ ഉണ്ടാവുന്ന ചാനൽസിൽ എല്ലാം നമ്മൾ പറഞ്ഞു തീർന്നു. അല്ല, ഉള്ളവർ വിളിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മൾ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായും നമ്മൾ തയ്യാറാണ്. ഓക്കെ ഓക്കെ, സംശയങ്ങൾ ചോദിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ജനങ്ങൾ സംശയം എന്ന് അറിയുള്ളൂ. ഇത് അറിയണ്ട, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. സംശയം നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ അത് നമ്മൾ കണ്ടെത്തി, നമുക്കറിയാത്ത സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടെങ്കിലേ തീർച്ചയായും അത് നമുക്ക് സൊല്യൂഷൻ, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, എന്നാ ശരി.